ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അനോട്ടി ഋത്വിക്ക് സ്കൂളിൽ പോയിനെ, വിജുവാട്ടനില്ല, വിജുവാട്ടൻ മൈ പോയിനെ. അപ്പൊ വരുമ്പോ ഋത്വിക്കിനെ കൂട്ടാ പറഞ്ഞിനെ. അപ്പൊ ഇന്ന് വെച്ചാല് ഇന്ന് വൈകിട്ട് നമുക്ക് കുട്ടിയൂർ സ്കൂളില് വാർഷിക പരിപാടി ഉണ്ട്. അപ്പോൾ വൈകിട്ട് ആകുമ്പോൾ നമുക്ക് പോകണം. അപ്പോൾ വരുമ്പോൾ ഋത്വിക്കിനെയും കൂട്ടാ പറഞ്ഞിന്. അപ്പോൾ ഇന്ന് മൂത്ത ചേച്ചി, രാണി ചേച്ചി, ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നലെ ലേഖേച്ചിയുടെ നമ്മൾ മറ്റേ എന്നാ ദാൽക്കറി ചപ്പാത്തി എല്ലാം കൂട്ടിയിട്ടാണ് പോയിന്. അപ്പോൾ ഇന്ന് മൂത്ത ചേച്ചി വരുമ്പോൾ ഒരു സ്പെഷ്യലും കണ്ടാ വന്നിന്. നമ്മളെ ഇവിടെ നിന്ന് ഇപ്പൊ ഒന്നും ആയിട്ടില്ല സാധനം. അപ്പൊ ചേച്ചിന്റെ അവിടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി വരുമ്പോ അത് എടുത്തിന്. പിന്നെ അമ്മ പറഞ്ഞു അതെ. അപ്പൊ ഇന്ന് അതുപോലെ ചക്ക പൂതലായിട്ടാണ് വന്നേ. അപ്പൊ എന്താ സ്പെഷ്യൽ ഉണ്ട്? നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അച്ചാറാക്കാം. എല്ലാരും പറയുന്നത് ചക്ക പൂതൽ അച്ചാറാക്കുന്നു, പക്ഷെ നമ്മൾ ഇതുവരെ ആക്കിയിട്ടില്ല, കഴിച്ചിട്ടില്ല. പക്ഷെ അധികം പറയുന്നേക്ക അച്ചാറാക്കലുണ്ട്. അപ്പൊ എന്തായാലും ചേച്ചിന്റെ സ്പെഷ്യൽ അച്ചാറ് ആക്കാ നമുക്ക്. നമ്മളിതിനെ കൊണ്ട് കഴിഞ്ഞ ചില്ലി ചിപ്സ് നല്ല രസമുള്ള കുറച്ച് നമുക്ക് അച്ചാറാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ആദ്യം എപ്പോഴും ആക്കുമ്പോ കുറച്ച് ആക്കണം, എന്താവും അറിയില്ലല്ല. അപ്പൊ എന്തായാലും ഇന്ന് ചേച്ചിന്റെ സ്പെഷ്യല് ചക്ക പുതൽ അച്ചാറാണ്. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് നമുക്ക് അച്ചാറെല്ലാം ആക്കി വെക്കാം. അപ്പൊ വിജയാട്ട വന്ന് നെട്ടണം. ആദ്യമൊക്കെ നമുക്ക് ഇതിൽ അച്ചാറാക്കി എങ്ങനെയാണ്. അപ്പൊ ചക്ക പുതൽ മുറിച്ചു, വെളഞ്ഞീര്. അമ്മേ, വെളഞ്ഞീര് വേണം മൂക്കിലൊക്കെ. ഇപ്പൊ അത് വെളഞ്ഞീര് വന്നേരം ആണെങ്കിൽ കുറഞ്ഞല്ലേ. ഞാൻ പറയലുണ്ട് അണങ്ങ് വായുമ്പോ വെളഞ്ഞറ കിട്ടിയിട്ടെങ്കിൽ ഞാനിവിടെ പറ്റിക്ക് വരുമെന്ന്. ഇത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ മോളെ, അതെ. അതുകൊണ്ട് വേണ്ട, ചെത്തു വെക്കാനായ വെളഞ്ഞീര് കിട്ടിയ അണുങ്ങും ഇല്ല. പറഞ്ഞ പാവം ചെയ്യൂല നമ്മള്. പക്ഷെങ്കില് അമ്മ ഒന്ന് പറയാ, ഇനി ചവണി കെട്ടിനല്ല മോളെ, ചവണി കെട്ടാതിരിക്കണേ. ഇത് കുറച്ച് മൂത്തിനല്ലേ വേണ്ടത്. സാറല്ല, നമുക്ക് കുറച്ചാക്കി നോക്കാം. അപ്പൊ നമുക്ക് അരിഞ്ഞാ ബാക്കി നമുക്ക് ചില്ലിയാക്കാം. ആ ബാക്കി ചില്ലിയാക്കാം, ബാക്കി ചില്ലി. അതെന്റെ ശ്രീമായക്കെ ഇഷ്ടമാണ്. അപ്പൊ പൂതല മുറിച്ചെടുത്തിട്ടുണ്ട്, ഉപ്പിട്ടെന്ന്. ഇനി എന്താ വെച്ച് വേണം? ഇനി കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് വേവിച്ചു കൊടുക്കാം. അധികം വേവിക്കണ്ട, ഒരു ഒരു വിസിലിട്ട് കൊടുക്കാം. ആ നമുക്ക് നോക്കാം. ആ അപ്പൊ നമുക്ക് വേവിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം മുരിച്ചെടുത്തിട്ട് അച്ചാറാക്കിയാൽ കുറേ കാലം കേടാവാണ്ട് വെക്കാം. അതും ആണല്ലോ പറയുന്നത്, അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, നല്ല മുറുമുറു ഒന്നുണ്ടാവല്ലേ. പക്ഷെ ഇപ്പൊ നമുക്ക് അത്രയും സമയമുള്ളൂ, അതുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം അല്ലേ. അപ്പൊ നമ്മള് കൂടുതൽ വേവിച്ച് വെച്ചു. അപ്പൊ ഇപ്പുറത്ത് അതിന് വരവിന് വേണ്ടിട്ട് ചിന്ന ചട്ടിയിലെ എണ്ണ ഒഴിച്ചു വെച്ച്, ഇനി ഇതിലേക്ക് കറിവേപ്പിലയോ കടുക്, കുറച്ച് കടുക്. കടുക് വേറെ കുഴപ്പമായിപ്പോ അങ്ങനെയല്ല, കടുക് വേറെ കളമ്പാവുന്ന കടുക്ക് വേറെ നോക്കി കളമ്പാണ്ടെന്നാലോ. അമ്മ അത് ചെലപ്പോ എന്തിനാ പറയുന്നെന്ന് അറിയില്ല, വേണ്ടങ്ങ് ആയിരിക്കും അതിന്. അമ്മേനെ അങ്ങനെ അമ്മേനും പറയുന്നേക്ക. അപ്പൊ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകിന്റെ അതില് നമ്മള് കാന്താരി വിജാട്ടനാണ് ഇങ്ങനെ ക്യാമറ പിടിക്കാൻ ഞാനിത് ആക്കുക. അപ്പൊ ഇന്ന് ഞാൻ പിടിച്ചിന് ഏച്ചില് ഏച്ചി ആക്കേണ്ട പരിപാടി. ഇത് ചില്ലമുളകില്ല, അച്ചാറ് പൊടി ഇല്ല, അച്ചാറ് പൊടി ഇല്ല, നമുക്ക് മുളക് പൊടി തന്നെ. അപ്പൊ ആളെല്ലാം എത്തിയിട്ട് നോക്കാൻ. അപ്പൊ അച്ചാറായി, ഇനി ഇത് കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോ നമ്മള് പുളിക്ക് കുറച്ച് സെർക്ക് വെച്ചു.
ദിവൽക്ക് ശേഷം എന്ത് ചൂട്ടോ സ്കൂൾ പോയിട്ട് മടങ്ങിയിരിക്കുന്നു. എന്തെല്ലാം സ്കൂൾ പോയിട്ടില്ലായിരുന്നു പറഞ്ഞേ? അപ്പൊ പറഞ്ഞാല് നമ്മളിന്ന് ഇടാ കുട്ടികളുടെ തലക്കണി എന്ന് പറഞ്ഞ സ്കൂളിൽ ഒരു പരിപാടി വാർഷികം നടക്കുന്നത്. അപ്പൊ നമ്മൾ ക്ഷണിച്ചു നമ്മളങ്ങനെ പോകാൻ വേണ്ടിട്ട് വൈകുന്നേരം പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഋത്വിക്കിന് ഒരു അരമണിക്കൂർ മുമ്പേ നമ്മള് കൂട്ടിട്ട് വന്ന് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ നാളെ നമ്മളെ ഇടാ ഈ മുല്ലത്തെ ഇന്നലെ പണി എടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു വരുന്നുണ്ട്. അപ്പൊ ലൈറ്റിന്റെ ആക്കാൻ വരുമ്പോ ഈ വാഷേഴ്സ് ഇങ്ങനെ കുറച്ച് നമ്മള് പണി തീർന്നിട്ടില്ലേനോ ഈ ഇതിന്റെ ലൈറ്റും ഇതെല്ലാം. അപ്പൊ അതിന്റെ സാധനങ്ങൾ കൂടി പണിക്കാൻ വേണ്ടി ഞാൻ പോയിന്നുണ്ടാവില്ലെ. അപ്പൊ ഇന്നിനിപ്പോ വൈകുന്നേരം അങ്ങോട്ട് പോകാൻ വേണോ? അപ്പൊ അങ്ങനെ ഉള്ള ഒരു ചെറിയ തിരക്കുള്ള അപ്പൊ ഇവരെല്ലാം ഒരു കച്ചാറാക്കി അപ്പൊ ചേച്ചി എന്തെങ്കിലും വരുമ്പോ കൊണ്ടല്ലേ. ഇന്ന് ചക്കയാണ് സ്പെഷ്യൽ. ചക്ക തുടങ്ങിയില്ല നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഉണ്ടാവുന്ന അത്ര തണുപ്പ് കുറവായോണ്ട് ചക്ക കുറവാണ്, മാങ്ങയും കുറവാണ്. അമ്മ നോക്കിയാ ടേസ്റ്റ് ഇല്ല ആരില്ല ആക്കി തണിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് നമുക്ക് ലേശം എടുത്താ എങ്ങനെയാണെങ്കില് നമുക്ക് കുറച്ചും കൂടി അധികം ആക്കിട്ട് അതെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ കുറച്ചേലേ തന്നിനി നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ തീരും മിക്കവാറും ചോദ്യം ഒന്നും കൂടാനുണ്ടാവും തോന്നുന്നില്ലാട്ടാ. അപ്പൊ നമ്മൾ കുറച്ചാക്കിട്ടുണ്ട്. പ്രതീക്ഷ അതായത് പരീക്ഷണാണ് നടത്തി. വറവായാലും അച്ചാറായാലും എന്റെ കവിത കൂട്ടിക്കോളും ഇഷ്ടാണ് ഓക്കെ. അതുകൊണ്ട് ഞാൻ ആക്കാൻ ഉത്സാഹം കൂട്ടും. ഞാൻ കുറച്ചേ കൂട്ടുള്ളു. അവർക്ക് ഈ അച്ചാർ അങ്ങനെ വേണ്ട. അതുപോലെ അതുകൊണ്ട് എന്റെ ബിജുവിനും ഇഷ്ടമാണ് അച്ചാർ. നല്ല ഇഷ്ടമാണ്. വീട്ടില് കൂട്ടുമെങ്കിൽ നമുക്ക് ആക്കാൻ ഉത്സാഹം ഉണ്ടാവും. അത് കൂട്ടൂലെങ്കിൽ പിന്നെ നമ്മൾ അത്ര കടക്കര എടുക്കല. അതുകൊണ്ട് അരക്ക് ആക്കാൻ ഭയങ്കര ഇഷ്ടം. നമുക്ക് അച്ചാർ ഭയങ്കര അനേച്ചിയോട് ചോദിച്ചേ വരുന്നുണ്ടോ? അനേച്ചി വരുന്നോ അറിയില്ല. അപ്പൊ ചിലപ്പോ വരുമായിരിക്കും. പക്ഷെ അവള് വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോയായിരിക്കുന്നേ. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് സ്കൂളിൽ അങ്ങോട്ട് പോവാ. മറ്റന്നാലും നമുക്ക് ഞാൻ എന്നാ എന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ശ്രീമാരിലേക്ക് പോവാ. അവള് വരുമ്പോഴത്തേക്ക് വീട്ടിലെത്താം. അപ്പൊ നമ്മളെ പൂച്ച പ്രസവിച്ചിട്ട് മോളിലുണ്ട്. അത് അപ്പുറത്താന്ന് പ്രസവിച്ചിന്. ഇന്നലെ ഇന്നിട്ട് അങ്ങനെയും കൊണ്ടുവന്ന് ആടെ വെച്ചിന്. അപ്പൊ നമ്മള് പിടിച്ചിട്ട് ആട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ടായില്ല പ്രസവിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആടെ കൊണ്ടച്ചിന്. അപ്പൊ ഇന്നലെ ആടെ വന്നിരിക്കും. രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളു. കുട്ടീനെ കാണാൻ പോവല്ലേ? ആ കുട്ടീനെ കാണാം. ചുണ്ടലൊക്കെ ചോന്നിട്ട് നക്കി വെളുപ്പിക്കുന്നുണ്ട്. നമ്മള് കുളിപ്പിക്കുന്നത് അതിങ്ങനെ നക്കി വെളുപ്പിക്കലാന്ന്. രണ്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞു പ്രസവിച്ചിട്ട്. രണ്ട് കുട്ടികളെ ഉള്ളു ഇപ്രാവശ്യം, അല്ലെങ്കിൽ മൂന്നോ നാലോ എണ്ണം ഉണ്ടാവും. കുട്ടീനെ കാണാൻ വരുമ്പോ ചടങ്ങെല്ലാം ഉണ്ട്. കാര്യപ്പോ അത് ഇതെല്ലാം ആയിട്ടാ വരണ്ടേ കൊടുക്കുന്നേ. അതുകൊണ്ട് ഇവിടെ തന്നെ അല്ലേ. ഇനിയിപ്പോ അതിന് 28 ദിവസം കണ്ണെല്ലാം തുറന്ന പിന്നെ നമുക്ക് അടിപൊളിയാക്കാം. കണ്ണ് തുറന്നാലേ ഇവര് എണീച്ച് പുറത്ത് ചെയ്യാൻ തുടങ്ങും. അതെ, പിന്നെ ക്കാൻ തുടങ്ങും. നമ്മളെ ആളെല്ലാം കണ്ടു തുടങ്ങിയ പിന്നെ കണ്ണു തുറന്നല്ല. ഹായ്. ചുണ്ടലൊക്കെ ചുവന്നിട്ട് പാല് പിടിച്ചിട്ട് ചുണ്ടെല്ലാം ചുവന്നിട്ടുള്ളു. കണ്ടിരിക്കാൻ തോന്നുന്നു. പിന്നെ ഇനി നമ്മളെ അതെ നമ്മളെ അറിയുന്നോണ്ട് ഇനി കുഴപ്പമില്ല. അതൊന്നും മറ്റേ ചോന്നു മാതം പൂച്ചതിന് പല്ലിണ്ട്. ഏട്ടാ കടിയേടാ കടിക്കാവിടുന്നില്ല ഏട്ടാ. ഇത് കടിച്ചിട്ട് ചവിട്ടാ തന്നെ
ഇനിയിപ്പോ കണ്ണ് തുറന്ന എന്തായിരിക്കും അവസ്ഥ? കണ്ണ് തുറക്കാണ്ട് ഇടുന്ന അടിയും കൂടിയും. ഇനി ഇങ്ങോട്ട് വരണ പോലെ നിന്നെ പിടിച്ച് മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ പൂച്ചക്കുട്ടീന്റെ എല്ലാം ഇതിനു മുമ്പ് കുട്ടികളായാലും നമ്മൾ വീഡിയോ കാണിക്കില്ലായിരുന്നു. അപ്പോൾ എല്ലാം ചോദിക്കലുണ്ട് ഇത് കുട്ടി കാണാതെ നോക്കലുണ്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളീ വീട് ഫുൾ ചുറ്റിലും കാടും പ്രദേശമെല്ലാം ആണ്. അപ്പോൾ കുറേ എന്തെല്ലോ ആയിട്ട് ജീവികളും കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഇത് വലുതാകുന്നവരെ നമ്മൾ താഴെ ഇറങ്ങുന്നവരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഏതെല്ലോ സാഹചര്യത്തിൽ ഇത് കാണാൻ പോകുന്നത് ഇത് ഇതിന് ഇഷ്ടമുള്ള സമയത്ത് ഇത് കുട്ടീനെ കടിച്ചിട്ട് കൊണ്ടുപോയി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വഴിക്കെല്ലാം വെക്കുക. വീട് ഇങ്ങനെ കീരി എല്ലാം കുറേ ഉള്ള കീരി നായി എല്ലാം ഉള്ള ശല്യമുള്ള സ്ഥലം കുറുക്കെ. അപ്പൊ ഇത് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും പ്രാവശ്യം ഇങ്ങനെ നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഇനി ആത്തിട്ട് തന്നെ പൂട്ടി. അപ്പൊ നമ്മൾ എവിടെ പോയി രണ്ടു ദിവസം എവിടെ യാത്ര പോയിരുന്നല്ലേ. നമ്മൾ പോയിട്ട് വരുമ്പോഴേക്ക് കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയുന്നില്ല. രാവിലെ ആകുമ്പോഴേക്ക് ഇതുവരെ കാണൂല. അങ്ങനെയാണ് ഇതിന്റെ ഇത് കീരിയോ കുറുക്കനോ അങ്ങനെ. ഇപ്രാവശ്യം നമ്മൾ ഇനി എന്തായാലും രാത്രിയും ഉള്ളിൽ തന്നെ ആക്കാൻ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. മേലെ വെച്ചിട്ട് ആടെ ഉണ്ടായത് ഇന്നലെ ആടെ വെച്ചപ്പോൾ. അപ്പൊ ഇത് ഇവിടെ എടുത്തുകൊണ്ടിരുന്നു ഇന്നലെ കടിച്ചിട്ട്. ഇനിയിപ്പോ ഇത് കടിച്ചിട്ട് എവിടെയോ കൊണ്ടുപോകുന്നല്ല. ഇങ്ങനെ പിടിച്ചു വെച്ചാലും അത് ഇതിന്റെ ഇനി കടിച്ചു കൊണ്ടുപോകും. അല്ല ഇപ്രാവശ്യം നമ്മള് മാക്സിമം നോക്കല്ലേ. പക്ഷെ കൂട്ടിലൊന്നും ഇടാങ്ങില്ല ഇപ്പൊ പൂച്ചന. ഇടാനും കഴിയില്ല. അപ്പൊ അതാണ് പൂച്ചനെ കാണാതെ കേട്ടോ. അവര് വലുതാകുന്നവരെ കാണലുണ്ട്, പിന്നെ അതിനെ കാണുന്നില്ല. റഷീദ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം കുറേ നോക്കി, ഒന്നു കാണാണ്ടായിട്ട് വന്നിട്ട് കുറെ പരിധി നോക്കി. നമ്മളെല്ലാം കൂടി കാട്ടിലെല്ലാം പോയി പരിധി ഏടി കിട്ടിയില്ല. കുറേ ദിവസം പെരുമ്പരുന്ന് വെച്ച് കാത്തുനിന്ന് ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ച് വലുതായിട്ട് മൂന്ന് കുട്ടികൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഭയങ്കര സങ്കടമായിരുന്നു. ഇവര് ഇത് കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും സങ്കടമാകും അതറിയും. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ആയിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നത്. ഇപ്രാവശ്യം രണ്ടു കുട്ടികളും എല്ലാ പ്രാവശ്യം മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നുണ്ട്. സ്ഥലം വീട്ടിലും മാറും അലങ്കീടുന്ന് എടിങ്ങും മാറും. ഹായ്, അപ്പൊ ഞാനിങ്ങനെ സ്കൂളും വിട്ട് വന്ന് വന്നിട്ടാന്ന് വാങ്ങിക്ക പരിപാടി കൊണ്ട് മാറ്റി കൊടുക്കുന്നത്. ഞാൻ പകുതിയും ഞാനും വിട്ടിച്ച് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ധാവണി എടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ കുറച്ചും കൂടി മിനിക്കോണികളുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള്. അതെ, അപ്പൊ നമുക്ക് ഇനി ഫുള്ള് കാണാം. ഒന്നും ചെറിയൊരു മിനിക്കോണി ഉണ്ട്. ഒന്നുമില്ല, ഇത് ഞാൻ ഒരിക്കൽ അങ്ങ് എറണാകുളത്ത് പോകുമ്പോ ആടുന്ന് വൃത്തിയാണ്. അപ്പൊ ഇങ്ങനെ ഒരിക്കലും കൂടി ഉൾക്കാച്ചിട്ട് നിൽക്കാൻ നോക്കലാണ്. അപ്പൊ കാനൂട്ടി വന്നിട്ടുള്ള സെറ്റാക്കി. അപ്പൊ എല്ലാരും കിഞ്ഞോണ്ടിണ്ടാട്ടെ ഓരോരുത്തരും ഓരോ. ഞാൻ പറഞ്ഞു അനൂട്ടിയോടെ വരാൻ വേണ്ടിട്ട് വരുന്നില്ല പറഞ്ഞു. നമ്മള് പോകാൻ വേണ്ടി നോക്കലാന്ന്. അതെ, അപ്പൊ നേരം വൈകുന്നായിട്ട് രാത്രി വരുന്നില്ല. പിന്നെ ശരി, നമുക്ക് കല്യാണ പെണ്ണ് ഒരുക്കുന്ന പോലെ ഓർക്കുപോയി. കല്യാണ പെണ്ണിനെ പോലും ഇത്ര ഒരുക്കാൻ ആവശ്യമില്ല. പരിപാടിക്കില്ല, നമ്മള് നല്ലതായിട്ട് ചമഞ്ഞ് ഒരുങ്ങിട്ടുള്ളൂ. അഞ്ചു മിനിറ്റ് ഇവള് വന്നാലേ ലേറ്റ് ആയി. വൃത്തിയിൽ പോണ്ടേ. കണ്ണയത്തില് അടിയാളിയാണ്. മാമ പഠിപ്പിച്ചു കൊടുക്കാം. നല്ല രസം ധാവണി അനച്ചിക്ക് ആ മഞ്ഞ ഞാൻ പറഞ്ഞേ. ഇനിയിപ്പോ പോകുന്ന അറിയില്ല, മഞ്ഞ എടുക്കാട്ടെ നമുക്ക്. അമ്മ ധാവണി എടുത്തിട്ട് വരുന്നുണ്ട്. അതെ, അമ്മ ധാവണി എടുത്തിട്ട് ഉണ്ട്. അമ്മമ്മ സാരി എടുത്തിട്ടുണ്ട്. അപ്പോ ഇന്ന് ഇതുവരെ പോയില്ല, ആദ്യമായിട്ട് പോയത് ധാവണി കരുത്തിട്ടപ്പുറം. നമ്മൾ ആദ്യമായിട്ട് എടുത്തന്ന് അങ്ങോട്ട് വാർന്നുണ്ട്. പിന്നെ നമ്മളിത്ര അങ്കിയും കൂടി ഉണ്ട്. മോള് വരുന്നില്ലല്ലേ വിളിച്ചേട്ടാ. അനീച്ചി വരുന്നില്ല, നല്ലതിക്കെ നമുക്കൊന്നും പോയിട്ട്. അനു ഞാൻ പോട്ടെ, എന്നോട് ഉണ്ടാണേ. നമുക്ക് ഇങ്ങനെ പിച്ചെല്ലാം പറഞ്ഞ് പാട്ടെല്ലാം പാടി അങ്ങനെ പോയി. അപ്പൊ അങ്ങനെ നമ്മള് പോയിക്കോട്ടിരിക്കല്ലേ.
ഏകദേശം 10-50 കിലോമീറ്റർ ഉണ്ട് നമ്മള് എടുക്കുന്നത്. ഇരുട്ടി കഴിഞ്ഞിട്ട് വേണ്ടേ ഞാനല്ല അതേ അനുട്ടി അച്ചേ കവി ഇതെല്ലാം പാട്ടിന്റെ ആൾക്കാര് അമ്മ നിങ്ങൾ ഞാനിത് പാടാൻ പറയുന്ന നിർബന്ധിക്കുന്ന ആള് ഞാൻ നിർബന്ധിച്ചോണ്ടിണ്ട് പഠിക്കോ. അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം കന്നഡ പാട്ട്. അപ്പൊ ഞാൻ കൂടെ തന്നെ നിങ്ങൾ പാടും കന്നഡയാ എങ്ങനെ പാടാനാണ് ഞാൻ പാടിയ ആദ്യത്തെ ഒരു ഓർമ്മിച്ചൊക്കെ പാട്ട് പാടാൻ എനിക്ക് അറിയൂ. നല്ല രസമുണ്ട് കേട്ടോ പാട്ട്. ഇത് ഏത് സിനിമ പറഞ്ഞത്? നമുക്ക് നന്നായിട്ടുണ്ട് അമ്മ. ഞാൻ പാടിയതാ? എന്റെ മോള് പാടിയത്. വീണ്ടും അപമാനം. അപ്പൊ കുറെ ദൂരം പോവാനുണ്ട്. അപ്പൊ കൈ എടുക്കാറിന് എടുക്കുന്നുണ്ട്. എത്തിക്ക ശ്രദ്ധിച്ച് എടുക്കുന്നവടാ. എന്റെ മോള് ഓടിക്കുന്ന വണ്ടിയിൽ പോവാൻ സന്തോഷം. ഞാൻ വണ്ടി ഓടിട്ട് അതിന്റെ അകത്ത് വിചാരണി അമ്മേനെല്ലാം ഇരുത്തിട്ട് എല്ലാരും ഇരുത്തിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് ഓടുമ്പോ അതൊരു സന്തോഷം വേറെയാണ്. നമ്മൾ ആദ്യം വണ്ടി ഓടിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് പറയുമ്പോൾ എനിക്കാവുന്നില്ല ഞാനെപ്പാന്ന് ഇങ്ങനെല്ലാം പറഞ്ഞോണ്ടായി. ഓള് ഒറ്റക്ക് ഇതെല്ലാരും കണ്ടോണ്ടായി ഒറ്റക്ക് പോകുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് പോയിട്ട് അവിടെ ഏകദേശം എത്തുമ്പോൾ തന്നെ നേരം പോകും. പിന്നെ എത്തി പിന്നെ ലേറ്റ് ആവും എന്തായാലും. അപ്പൊ അതിനിടെ വെച്ചിട്ട് വീഡിയോ അതിന്റെ പാക്കും നാളെ പോകുന്ന ശേഷമുള്ള കാര്യങ്ങളായിട്ട് വീഡിയോ ഇട്ട് നാളെ വരാം. ഇതെല്ലാം ആയിരിക്കും.